നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റു പല അപകടങ്ങളും ഉണ്ടായേക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതായത് ഈ കാണുന്ന കോമ്പിനേഷൻ സ്വിച്ച്. നമുക്ക് എല്ലാ വാഹനത്തിലും കോമ്പിനേഷൻ സ്വിച്ച് ഉണ്ട്. ചില വാഹനങ്ങൾക്ക് ലെഫ്റ്റിലായിരിക്കും ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും വരുന്നത്, ചില വാഹനങ്ങൾക്ക് റൈറ്റിലായിരിക്കും വരുന്നത്. നമുക്ക് ഈ വാഹനത്തിന്റെ കോമ്പിനേഷൻ സ്വിച്ച് ഒന്ന് ശ്രദ്ധിക്കാം. ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിലോട്ട് വാഹനം തിരിക്കുന്നുണ്ട്. വാഹനം ഇപ്പോൾ സ്റ്റാർട്ടിലാണ്. പക്ഷേ റൈറ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ലോക്ക് കംപ്ലൈൻ്റ് ആയതാണ്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റിലോട്ടും. റൈറ്റിലോട്ട് ഇടുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഓഫ് ആവുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇടുന്ന സമയത്ത് റൈറ്റിലോട്ട് തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് തിരിച്ച് റിട്ടേൺ തിരിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഓഫ് ആവുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് പുറകിൽ നിന്ന് വരുന്ന വാഹന ഉടമകൾക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എങ്ങോട്ട് തിരിയുന്നതെന്നോ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് അപകടത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വാഹനം അലൈൻമെൻറ്റിന് കയറ്റുന്ന സമയത്ത്. ഇപ്പോൾ കറക്റ്റ് സ്റ്റഡിയായിട്ടാണ് സ്റ്റിയറിംഗ് നിൽക്കുന്നത്. അലൈൻമെൻറ്റിന് കയറ്റുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അലൈൻമെൻറ്റ് ക്ലിയർ ആവാതെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീല് പലരും അഴിക്കാറുണ്ട്. ഇത് ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ഇത് അഴിക്കാറുണ്ട്. ഇത് അഴിച്ചിട്ട് സ്റ്റിയറിംഗ് ക്ലിയർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ കാണുന്ന ഈ ഉള്ളിലത്തെ ബോക്സ് അഴിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോക്ക്, ഈ വരുന്ന സ്വിച്ചിൻ്റെ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ലോക്ക് ഇളകി പോകാനും ചിലപ്പം ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. എന്നാൽ പോലും പലരും അത് ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ഈ സ്വിച്ചിൻ്റെ ലോക്ക് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കാണുന്ന ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൻ്റെ ലോക്ക് വിട്ടുപോകാനോ ഇളകി പോകാനോ ഉള്ള സാധ്യത കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് പണി വരുന്ന സമയത്ത്, ഇത് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്, സ്റ്റിയറിംഗ് ബോക്സ് പണി വരുന്ന സമയത്തും എന്തെങ്കിലും രീതിയിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും ഇത് അഴിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം വരുവാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. എന്നാൽ പല വാഹന ഉടമകളും വർക്ക്ഷോപ്പ് മെക്കാനിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിനും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം. കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള കോമ്പിനേഷൻ സ്വിച്ചിന്, ഈ കാണുന്നതാണ് കോമ്പിനേഷൻ സ്വിച്ച്, അപ്പോൾ ഇതിനെന്തെങ്കിലും രീതിയിലുള്ള തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സ്വിച്ച് അഴിച്ച് റിപ്പയർ ചെയ്യരുത്. അത് റീപ്ലേസ് അല്ലാതെ വേറെ വഴിയില്ല. ചില വാഹനങ്ങൾക്ക്, പഴയകാല വാഹനങ്ങൾക്ക് മാത്രമേ അത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രശ്നം വരികയാണെങ്കിൽ, ഇൻഡിക്കേറ്റർ ഓഫ് ആവാത്ത ഒരു വിഷയം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും തൊട്ടടുത്തുള്ള ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അതല്ല ഷോറൂമിലാണ് ഈ വാഹനം പണി ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഷോറൂമിൽ കാണിച്ച് ഇതിൻ്റെ പരിഹാരം കണ്ടെത്തി, റീപ്ലേസിംഗ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്ത് തന്നെ അതിൻ്റെ പരിഹാരം കണ്ടെത്തണം. അതല്ല അത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, അതിൻ്റെ ലോക്ക് ശരിയായ വണ്ണം പിടിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം.